ഫലസ്തീൻ വിഷയത്തിൽ ഇതുവരെ ഒരു സ്റ്റോറി പോലും ഇടാത്ത സിനിമാ നടന്മാരെ പറ്റി എന്താണ് പറയാനുള്ളത്? അതിനു മുമ്പ് ഞാൻ പറയുന്നതിനോട് യോജിക്കുന്നവർ യെസ് എന്ന് ഒന്ന് കമന്റ് ചെയ്യുക. ഒരു ഇൻഫ്ലുവൻസറായിട്ടും മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഇൻഫ്ലുവൻസറായിട്ട് ഒരു സമൂഹത്തിന് ഒരു കാര്യമില്ല. ശരിക്കും ഈ ചുറ്റും നടക്കുന്നതിനെ കുറിച്ച് എപ്പോഴും ബോധവാന്മാരാവാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ വാർത്തകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും ഉടനീളം ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നതിന് എങ്ങനെയാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് ന്യായീകരിക്കാനാവുന്നത്? അടുക്കള കാര്യം മുതൽ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം വ്ളോഗാക്കി ഒരു കണ്ടന്റും ഇല്ലാതെ വീഡിയോ ചെയ്യുന്ന വ്ളോഗേഴ്സ് എന്തിനാണ് സ്വയം കണ്ണ് ചിമ്മി ഇരുട്ടാക്കുന്നത്? യുവജനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ളവരാണ് സിനിമാ താരങ്ങൾ. തങ്ങൾ ഉടുക്കുന്നതും ഉണ്ണുന്നതും ട്രെൻഡിങ് ആവുമ്പോൾ അതനുകരിക്കാനും ഏറ്റുപാടാനും ലക്ഷങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ മത്സരിക്കുന്നത്. എന്നാൽ നമുക്കിടയിൽ നമ്മളായി പ്രശസ്തി നേടിക്കൊടുത്തവർ സമൂഹത്തിന്റെ തിന്മക്കെതിരെ മൗനം പാലിക്കുന്നത് ഖേദകരം തന്നെയാണ്. ഇന്ത്യയിലെ മണിപ്പൂർ വിഷയത്തിലും പാലസ്തീനിലെ ഗസയുടെ വിഷയത്തിലും എങ്ങനെയാണ് ഇവർക്ക് മൗനം പാലിക്കാൻ കഴിയുന്നത്? രണ്ട് പ്രദേശങ്ങളും കത്തിയമരുമ്പോഴും ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുമ്പോഴും ആരെ സംതൃപ്തിപ്പെടുത്താനാണ് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടുള്ള ഈ അഭിനയം? You don't have to be a Palestinian to care about what's happening in Gaza. I stand with Palestine. No one is free until everyone is free. എന്ന അമേരിക്കൻ ആക്ട്രസ് സൂസൻ സരണ്ടന്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. ഫലസ്തീനിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി അമേരിക്കൻ അഭിനേതാക്കളാണ് ഇതിനോടകം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ രംഗത്തിറങ്ങിയിരിക്കുന്നത്. തങ്ങളുമായി യാതൊരു തരത്തിലും സാദൃശ്യങ്ങളും ഇല്ലാത്ത ഒരു ജനതയ്ക്ക് വേണ്ടിയാണ് അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ മില്യനോളം ഫോളോവേഴ്സും താരോദയത്തിൽ തിളങ്ങി നിൽക്കുന്ന നമ്മുടെ നാട്ടിലെ അഭിനേതാക്കളുടെയോ സാമൂഹ്യ പ്രവർത്തകരുടെയോ വീട് വീടാന്തരം ഓട്ടും ചോദിച്ചു നടന്ന രാഷ്ട്രീയ പ്രവർത്തകരുടെയോ ഒരു കുറിപ്പെങ്കിലും 200 മേലെ ദിവസങ്ങൾ പിന്നിട്ട ഈ ഒരു വിഷയത്തിൽ നമുക്ക് കാണാനായിട്ടില്ല. എങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ സാമൂഹ്യ പ്രതിബദ്ധതയിൽ നിന്നും മനഃപൂർവ്വം ഒളിച്ചോടാൻ കഴിയുന്നത്? നഷ്ടപ്പെടാൻ എന്തൊക്കെയോ ഉണ്ടെന്ന ചട്ടക്കൂടിനുള്ളിൽ സുരക്ഷിതരായിരിക്കുമ്പോൾ തോന്നുന്നൊരു സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഇനിയും നിങ്ങൾ അടിമപ്പെട്ടു പോകരുത്. തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽ ദാരുണാന്ത്യം വരിക്കുന്നതും വിശപ്പിന്റെ കാഠിന്യത്തിൽ വയറിൽ കല്ല് വെച്ച് കെട്ടി നടക്കുന്നതും അനാഥരാവുന്ന കുഞ്ഞു ജന്മങ്ങളൊന്നും അങ്ങനെ അവിടെയുള്ള ആരും നിങ്ങളുടെ ആരുമല്ലായിരിക്കാം. പക്ഷെ മനുഷ്യരാണ്, മുറിവിനാൽ പിടയുന്നവരാണ്. 40,000 മനുഷ്യരെ കൊന്നെടുക്കിയ ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങളെ പ്രമോട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികമായ ലാഭമുണ്ടെങ്കിലും മറ്റൊരിടത്ത് നിങ്ങളൊരു കൂട്ടക്കൊലയ്ക്ക് ചുക്കാൻ പിടിക്കുന്നവരാണ്. തെരുവിലിറങ്ങി ആർത്തു വിളിച്ച് പ്രതിഷേധിക്കാനൊന്നും ആരും ഇവിടെ പറയുന്നില്ല. അങ്ങനെ രാവന്തിയോളം പാലസ്തീനിലെ ജീവനുകൾക്ക് വില കൽപ്പിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഹൃദയമുള്ള മനുഷ്യരോട് നിങ്ങളെ താരതമ്യം ചെയ്യുന്നുമില്ല. ഇപ്പോഴും നിങ്ങളെപ്പോലെ മജ്ജയും മാംസവുമുള്ള മനുഷ്യരെ മൃഗീയമായി കൊന്നെടുക്കുന്നുണ്ടെന്നും പട്ടിണിയുടെ തീച്ചൂളയിൽ വെന്ത് മരിച്ചു പോകുന്നുണ്ടെന്നും നിങ്ങളെ പിന്തുണക്കുന്നവർക്ക് മുന്നിൽ ഒരു കുറിപ്പായെങ്കിലും ഒന്നും ഉണർത്തിക്കൂടെ? ലക്ഷക്കണക്കിന് മനുഷ്യരിൽ എത്തുന്ന ഛേദമില്ലാത്ത ഒരു ഓർമ്മപ്പെടുത്തലല്ലേ അത്? അതിനുപോലും കഴിയാത്തവർ എങ്ങനെയാണ് ഒരു ദേശത്തെ പ്രതിനിധീകരിക്കാൻ അർഹരാവുന്നത്? വേദനകളാണ് മനുഷ്യരെ മാറ്റുന്നത്. കൺമുന്നിൽ കാണുന്ന ക്രൂരതയുടെ വേദന നിങ്ങളുടെ ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു അംശത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ മാറുക, പ്രതികരിക്കുക, പ്രതിഷേധിക്കുക. നിങ്ങളിലൂടെ സമൂഹത്തിനൊരു മാറ്റമുണ്ടാവണം. വിനോദങ്ങൾക്കപ്പുറം തിന്മക്കെതിരെ പ്രതിഷേധിക്കുന്നവരാണ് ഇന്ന് സമൂഹത്തിന് വേണ്ടത്. നിങ്ങളുടെ ഈ നിശബ്ദത 10,000 ഇനിയും കൊന്നൊടുക്കാനുള്ള മൗനസമ്മതമാകരുത്. ഫലസ്തീനെ പിന്തുണക്കാൻ അവനൊരു മുസ്ലിം ആവണമെന്നില്ല. ഒരു ജാതിയുടെയോ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ പിൻബലം വേണമെന്നില്ല. മനുഷ്യത്വമുള്ളൊരു മനുഷ്യനായാൽ മാത്രം മതി. എന്റെ ഈ വാക്കുകൾ കേൾക്കുന്നവർ മനുഷ്യത്വം തൊട്ട് തീണ്ടിയവരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.